ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് സീസണിങ് സ്പൈസ് മിക്സ്, പ്രിസർവേറ്റീവ്സ് ഒന്നും തന്നെ ചേർക്കാത്ത ഇറ്റാലിയൻ സീസണിങ് സ്പൈസ് മിക്സ്. വീട്ടിൽ തന്നെ എങ്ങനെ ഈസിയായിട്ട് തയ്യാറാക്കാമെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ടു മൈ ചാനൽ നിസാസ് ഫ്ലേവേഴ്സ്. സ്പൈസ് മിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒറിഗാനോ ആണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഈ ഒറിഗാനോ പല വർഷങ്ങളായി തന്നെ ഭക്ഷണങ്ങളിൽ ഫ്ലേവേഴ്സിനായി ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒറിഗാനോ എല്ലാമേ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. എന്നാൽ കൂടെ അതിന് അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. ഒറിജിനലി ഒറിഗാനോ ഉണ്ടാക്കുന്ന ഇല ഇവിടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ സാമ്യം വരുന്ന ഒരു ഇല ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഒറിഗാനോ ഉണ്ടാക്കുന്നത്. അത് മറ്റൊന്നുമല്ല, പനിക്കൂർക്കയാണ്. വീടിൻ്റെ മുറ്റത്തും പരിസരത്തുമെല്ലാം ഇഷ്ടം പോലെ കാണാൻ പറ്റുന്ന ഒരു ഇലയാണ് പനിക്കൂർക്ക. ഇതുപയോഗിച്ച് ഒറിഗാനോ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫ്രഷായിട്ടുള്ള പനിക്കൂർക്ക് തന്നെ നമുക്കിതിനായിട്ട് പൊട്ടിച്ചെടുക്കാം. ഇതിൻ്റെ തണ്ടുകളെല്ലാം കളഞ്ഞതിന് ശേഷം മണ്ണൊന്നുമില്ലാതെ വൃത്തിയായി കഴുകിയെടുക്കാം. ഇലകളിൽ ഒട്ടും തന്നെ വെള്ളം ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ടവലിൽ ഓരോ ഇലയായി തന്നെ നിരത്തി വെച്ചു കൊടുക്കാം. സൂര്യപ്രകാശത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്കൊരു 3 മുതൽ 4 ദിവസം വരെ വെച്ചെടുക്കുകയാണെങ്കിൽ നല്ലപോലെ ഡ്രൈ ആയിട്ട് കിട്ടും. ഇവിടെ അത്യാവശ്യം മഴയുള്ളത് കൊണ്ട് ഞാനിവിടെ ഓവനിലാണ് ഇത് ഡ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്ക് സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിലും പാനിൽ വെച്ച് ഡ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇലകളെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഇതിനെ നമ്മളൊരു ഓവനിൻ്റെ ട്രേയിലോട്ട് മാറ്റി ചൂടായി കിടക്കുന്ന ഓവനിലോട്ട് ആദ്യം 1 മിനിറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇലകളെല്ലാം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഡ്രൈ ആയിട്ടില്ല. അത്യാവശ്യം വാട്ടർ കണ്ടൻ്റ് ഉള്ള ഇലകളായതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് ഞാൻ മറിച്ചിട്ടിട്ട് ഓവനിൽ ഒന്നുകൂടെ വെച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഒറിഗാനോ എല്ലാം കംപ്ലീറ്റ് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കയ്യിൽ തന്നെ ക്രഷ് ചെയ്താൽ പൊടിക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഒന്നും കൂടി ചെറുതായിട്ട് ഫൈൻ ആവാൻ വേണ്ടിയിട്ട് മിക്സി ജാറിലോട്ട് മാറ്റി അതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഹോം മെയ്ഡ് ഒറിഗാനോ റെഡി ആയിട്ടുണ്ട്. എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ജാറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 6 മാസം വരെ കേടുകൂടാതെ ഉപയോഗിക്കാം. ഇതിൽ നിന്നും എടുക്കുമ്പോൾ വെള്ളമില്ലാത്ത സ്പൂൺ കൊണ്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഹോം മെയ്ഡ് ബേസിൽ. ബേസിൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, തുളസി തന്നെയാണ്. ഇതിനായി ഫ്രഷ് ആയിട്ടുള്ള തുളസി തന്നെ നമുക്കിതുപോലെ കുറച്ച് പൊട്ടിച്ചെടുക്കാം. ഇലകളെല്ലാം നല്ലപോലെ തന്നെ കഴുകിയെടുത്ത് അതുപോലെ ഒരു ടവലിൽ വെച്ച് ഡ്രൈ ആക്കിയെടുക്കാം. ഇലകളെല്ലാം ട്രേയിലോട്ട് മാറ്റി ചൂടായി കിടക്കുന്ന ഓവനിലോട്ട് ഡ്രൈ ആകുന്നതുവരെ വെച്ച് കൊടുക്കാം. ഏകദേശം 3 മിനിറ്റ് വെച്ചെടുത്തപ്പോൾ തന്നെ നമ്മുടെ ഹോം മെയ്ഡ് ബേസിൽ റെഡി ആയിരിക്കുകയാണ്. ഇതും അതുപോലെ ഒരു മിക്സി ജാറിലോട്ട് മാറ്റി നല്ലപോലെ പൊടിച്ചെടുക്കാം. അതിനുശേഷം ടൈറ്റായിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 6 മാസം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അടുത്തതായി ഹോം മെയ്ഡ് ചില്ലി ഫ്ലേക്സ് ആണ്. ഇതിനായി അത്യാവശ്യം കുറച്ച് വറ്റൽമുളക് എടുത്ത് ചൂടായി കിടക്കുന്ന ഓവനിലോട്ട് സെക്കൻഡുകൾ മാത്രം വെച്ചെടുത്ത് അതൊന്ന് മിക്സി ജാറിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഹോം മെയ്ഡ് ചില്ലി ഫ്ലേക്സ് റെഡി. ഫൈനലി ഹോം മെയ്ഡ് ഗാർലിക് പൗഡറാണ്. ഇതിനായി ആവശ്യമുള്ള വെളുത്തുള്ളികൾ ഒന്ന് ചതച്ചെടുക്കാം. ഞാൻ തൊലിയോടെ തന്നെയാണ് ചതച്ചെടുത്തത്, കാരണം ഡ്രൈ ആകുമ്പോൾ അതിൽ നിന്നും തൊലി പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അതിനെ ഒരു ട്രേയിലോട്ട് മാറ്റി ചൂടായി കിടക്കുന്ന ഓവനിലോട്ട് വെച്ച് ഡ്രൈ ആകുന്നതുവരെ വെച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗാർലിക് എല്ലാം നല്ലപോലെ തന്നെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നും തൊലികളെല്ലാം പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഒരു മിക്സി ജാറിലോട്ട് മാറ്റി നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഹോം മെയ്ഡ് ഗാർലിക് പൗഡർ റെഡി. ഇതും നമുക്ക് എയർ ടൈറ്റ് ഗ്ലാസ് ജാറിലോട്ട് മാറ്റി അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കേടുകൂടാതെ 6 മാസം വരെ ഉപയോഗിക്കാൻ പറ്റും. ആയി നമ്മളുണ്ടാക്കിയ എല്ലാ ഡ്രൈഡ് ഹെർബ്സും ഉപയോഗിച്ച് മിക്സഡ് സ്പൈസ് മിക്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു ബൗളിൽ ആദ്യം തന്നെ 1 ടീസ്പൂൺ ഒറിഗാനോ,
ഒരു ടീസ്പൂൺ ബേസിൽ, ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ, ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഹാഫ് ടീസ്പൂൺ ഉപ്പ്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിസ്സ, പാസ്ത എന്നിവയിലെല്ലാം ഉപയോഗിക്കാൻ പറ്റിയ സീസണിങ് സ്പൈസ് മിക്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതും ഒരു ടൈറ്റായ ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 6 മാസം വരെ കേടുകൂടാതെ സൂക്ഷിക്കാം. എല്ലാവർക്കും ഞാനുണ്ടാക്കിയ എല്ലാ ഹെർബ്സും ഇഷ്ടപ്പെടും, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ്. എല്ലാവരിലും ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.